ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ല അടിപൊളി പഴങ്കഞ്ഞിയാണ് കുടിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ പഴങ്കഞ്ഞി തൈരുണ്ട് മിക്സാക്കാൻ, പിന്നെ കാന്താരി ചതച്ച ഒരു തൈരും കൂടി ആക്കിയിട്ടുണ്ട്. പിന്നെ കറികളായിട്ട് ഉള്ളി അച്ചാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്, ഉണക്കമുള്ളനുണ്ട്, ചമ്മന്തിയുണ്ട്. എനിക്ക് പറയുമ്പോൾ തന്നെ വയറ് വെള്ളം വരുന്നു. ഉള്ളി ചതച്ചതുണ്ട്, കാന്താരി, കറിവേപ്പില, ഉപ്പ്. അപ്പം ആദ്യം നമുക്ക് കഞ്ഞി നോർമലി ഒന്ന്, ആഹാ, നല്ല തണുത്ത കഞ്ഞി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി അച്ചാറ്, ഒരു രക്ഷയില്ല മക്കളെ. ഇത് തൈര് ഒഴിക്കുന്നതിന് മുന്നേ ഞാനൊന്ന് എല്ലാം ഒന്ന് മിക്സാക്കി കഴിച്ചു നോക്കട്ടെ. ഒരു കാന്താരി ഒന്നിടാം. നമുക്ക് ആദ്യം നോർമൽ തൈര് ഒഴിച്ചു നോക്കാം. തൈരിങ്ങനെ ഒഴിക്കുക, ഉള്ളി എടുക്കുക, ഇടുക, കുറച്ച് ഉപ്പെടുക്കുക, മിക്സാക്കുക, ചമ്മന്തി, കറിവേപ്പില, ഈ ഒരു അച്ചാർ വേണമെങ്കിൽ കുറച്ചൊന്ന് മാങ്ങ അച്ചാറും കൂടി തൊട്ടിട്ട് എല്ലാം ഒന്ന് മിക്സാക്കിയിട്ട്, ഓ, പൊളിച്ച സാധനം, ഇങ്ങനൊരു കഴിക്കൽ, ഒരു രക്ഷയില്ല. നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്യാം. നമുക്ക് കാന്താരി മിക്സാക്കിയ തൈരും കൂടി ഒന്ന് ഒഴിച്ചു നോക്കാം. കാന്താരി കടിക്കാൻ കിട്ടിയിട്ടുണ്ട്, അടിപൊളി. നമുക്കൊന്നും കൂടി ഒന്ന് എല്ലാം മിക്സാക്കിയെടുക്കാം. കറിവേപ്പില, ഒരു കാന്താരിയും കൂടി ഇവിടുണ്ട്, അതിടാം. ഉള്ളി അച്ചാറ് സൂപ്പർ കിട്ടണം, നല്ല പൊടി, ഈ ഒരു കളർ കിട്ടണം, പച്ച, മഞ്ഞ, ചുവപ്പ്. എന്നിട്ട് ഉള്ളി അച്ചാറ് പൊളിച്ച്, ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയാം. പിന്നെ ഉണക്കമുള്ളൻ, അടിപൊളി ഉണക്കമുള്ളൻ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യാം. എന്തിനെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യാം, അത് ഞാൻ കാണിച്ചു തരാം. മാങ്ങാ ചമ്മന്തിയാണിത്. അപ്പം ശരി, എല്ലാവരും എൻജോയ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.